ചന്ദ്രബോസ് കൊലപാതക കേസിൽ നിസാമിനെ രക്ഷിക്കാൻ ഡി ജി പി ബാലസുബ്രഹ്മണ്യത്തിന് വേണ്ടി ഇടപെട്ടത് ഡി ജി പി എം എൻ കൃഷ്ണമൂർത്തിയാണെന്ന് പി സി ജോർജ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ജേക്കബ് ജോബുമായി എം എൻ കൃഷ്ണമൂർത്തി ടെലിഫോണിൽ സംസാരിച്ചതിന്റെ ശബ്ദരേഖയും നടപടി ആവശ്യപ്പെട്ടുള്ള കത്തുമാണ് ചീഫ് വിപ്പ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറിയത്. എന്നാൽ നിസാമിന് വേണ്ടി ആരോടും സംസാരിച്ചിട്ടില്ലെന്നും ഫോൺ പരിശോധിക്കാമെന്നും കൃഷ്ണമൂർത്തി പ്രതികരിച്ചു. നിസാമിനെ രക്ഷിക്കാൻ ഡി ജി പി കെ എസ് ബാലസുബ്രഹ്മണ്യം ഇടപെട്ടതിന് വ്യക്തമായ തെളിവുണ്ടെന്നാണ് പി സി ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. ഡി ജി പിക്ക് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ജേക്കബ് ജോബിനോട് സംസാരിച്ചത് പോലീസ് ആസ്ഥാനത്തിന്റെ ഭരണനിർവഹണ ചുമതലയുള്ള ഡി ജി പി എം എൻ കൃഷ്ണമൂർത്തിയാണ്. നിസാമിനെ രക്ഷിക്കണമെന്ന ഡി ജി പിയുടെ താൽപര്യം കൃഷ്ണമൂർത്തി ജേക്കബ് ജോബിനോട് പങ്കുവച്ചു. അന്വേഷണത്തിൽ ഇടപെടാൻ പരിമിതി അറിയിച്ചപ്പോൾ ശാസനയുടെ രൂപത്തിലും കൃഷ്ണമൂർത്തി സംസാരിച്ചിട്ടുണ്ടെന്ന് ചീഫ് വിപ്പ് കത്തിൽ പറയുന്നു. ഈ സംഭാഷണത്തിന്റെ 40 മിനിറ്റ് നീണ്ട ശബ്ദരേഖയടങ്ങിയ സിഡിയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മാത്രമല്ല, ചന്ദ്രബോസ് കൊലക്കേസിന്റെ അന്വേഷണ വേളയിൽ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിക്കാതെ ഡി ജി പി 3 ദിവസം തൃശൂരിൽ തങ്ങി. പ്രമുഖ ജ്വല്ലറി ടെക്സ്റ്റൈൽ ഗ്രൂപ്പിന്റെ അതിഥി മന്ദിരത്തിലാണ് താമസിച്ചതെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ചന്ദ്രബോസ് കൊലക്കേസിന് മുൻപും ഡി ജി പി അനധികൃത ഇടപെടലുകൾ നടത്തിയതിന് തെളിവുണ്ട്. 2.5 കോടി രൂപയുടെ പണമിടപാട് കേസിൽ വാദിക്കനുകൂലമായ വിധിയുണ്ടായിട്ടും വൈദീശ്വരൻ എന്നയാൾക്ക് വേണ്ടി ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ ജേക്കബ് ജോബിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ക്രമവിരുദ്ധ ഇടപെടൽ ഫലപ്രദമാകാത്തതാണ് ഡി ജി പിയുടെ വിരോധത്തിന് കാരണമെന്നും ചീഫ് വിപ്പ് വെളിപ്പെടുത്തുന്നുണ്ട്. ആരോപണങ്ങൾ ഡി ജി പി കെ എസ് ബാലസുബ്രഹ്മണ്യവും എം എൻ കൃഷ്ണമൂർത്തിയും നിഷേധിച്ചു. ഒരു കേസിലും, ഒരു ക്രിമിനൽ കേസിലും ഞാൻ അനാവശ്യമായിട്ട് ഇല്ലീഗലായിട്ട് ഇടപെടാറില്ല. ഇത് കഴിഞ്ഞ 37 വർഷമായിട്ടുള്ള എന്റെ സേവനത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടപെടാത്ത കേസിലെ വേറെ ആരെയും ഇടപെടാനായിട്ട് ഞാൻ ചുമതലപ്പെടുത്താറുമില്ല, പെടുത്തേണ്ട ആവശ്യമില്ല. കേസ് അന്വേഷണം നല്ല രീതിയിൽ പോകാനുള്ള ഇടപെടൽ മാത്രമേ ഇപ്പോഴും ഉണ്ടാകാറുള്ളൂ. അത് എന്റെ ജോലിയാണ്. ആവശ്യമെങ്കിൽ ഫോൺ രേഖകൾ പരിശോധിക്കാമെന്ന് എം എൻ കൃഷ്ണമൂർത്തിയും പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.